ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറിയംസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ്. പെരി പെരി ചിക്കനും കുബൂസും. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും നമുക്ക് വീഡിയോയിലേക്ക് പോയതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുബൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2.5 കപ്പോളം മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾസ്പൂണോളം ഈസ്റ്റും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് കൈയോടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാന്ന് ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പാല്, ചൂടാക്കിയിട്ടൊന്നുമില്ല പാല്, ജസ്റ്റ് ഒരു നോർമൽ പാല്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 2 ടേബിൾസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല്. എന്നിട്ട് നമ്മൾ സാധാരണ നല്ല സോഫ്റ്റായിട്ട് എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് കുബൂസ് നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കൻ പെരക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഷ്ണം ഇഞ്ചിയും ഒരു മുഴുവൻ വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളീൻ്റെ 1/4 ഭാഗം മതി. ഇഞ്ചി ഓപ്ഷനലാണ്, ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊതീനച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 3-4 ബേ ലീഫ് അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊരു 1/4 ടീസ്പൂണോളം കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ്, നിങ്ങളെ കയ്യിൽ മിക്സ്ഡ് ഹെർബ്സോ അങ്ങനത്തെ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാപ്രിക്ക പൊടിയാണ്, സ്മോക്കി പാപ്രിക്ക. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നമ്മളെ മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അധികം കരിഞ്ഞു പോകാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. പിന്നെ ഞാനിതിലേക്കൊരു 2 ടേബിൾസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പുളിനാരങ്ങയുടെ നീര് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് 2 ടേബിൾസ്പൂണോളം സിർക്ക, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഇതെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ന കട്ടിയായത് കൊണ്ട് തന്നെ ഞാൻ ഈ ഉണക്കമുളക് പൊതിർത്തി വെച്ച കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, നേരത്തെ നല്ലോണം അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത നമ്മളെ കൂട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും സിർക്കയും കുറച്ച് 1/4 ടീസ്പൂണോളം സിർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പെരക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു 1.5-2 മണിക്കൂറോളം നന്നായിട്ടൊന്ന് പെരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 2 മണിക്കൂറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചാർക്കോള കത്തിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കണം. ഒരു 1 മണിക്കൂർ വരെ ഇങ്ങനെ ചാർക്കോള് കത്തിച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്യുക.
അപ്പോൾ നമ്മളുടെ കുബൂസ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇതാ കുബൂസ് പരത്തുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നന്ന വലു ചിലവർക്ക് നല്ല നേരിയതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് തടിച്ച കുബൂസായിരിക്കും ഇഷ്ടം. എനിക്ക് നല്ല നേരിയത ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ നല്ല നേരിയ കുബൂസാണ് പരത്തിയെടുക്കുന്നത്. നമുക്കിതെല്ലാം അതുപോലെ പരത്തിയെടുക്കണം. ഇത് കുബൂസ് ചൂടാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാലോ ഇതുപോലെ കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കൂലേ, അതുപോലെ തന്നെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളെ കുബൂസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. നമ്മളെ കുബൂസ് എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വേണോ ഇത് ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെച്ചുകൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മളെ ചിക്കൻ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ഓയിൽ കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഓയിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തടവി കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ട്രിപ്പും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ പെരി പെരി ചിക്കനും കുബൂസും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെങ്കിലും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.